സമൂഹത്തിൽ ജനോപകാരപ്രദമായ കാതലായ മാറ്റങ്ങൾക്കായി അക്ഷീണം പ്രവർത്തിക്കുന്ന വിഭാഗമാണ് മാധ്യമ പ്രവർത്തകർ. ഇവരിൽ തന്നെ നാടിന്റെ സ്പന്ദനങ്ങളറിഞ്ഞ് ജനങ്ങൾക്കായി നിലകൊള്ളുന്നവരാണ് മാധ്യമ പ്രവർത്തകരിലെ തന്നെ വലിയൊരു വിഭാഗമായ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ. അസംഘടിതരായ, തൊഴിൽ സുരക്ഷിതത്വമില്ലാത്ത, ഇൻഷുറൻസ് അടക്കമുള്ള ആരോഗ്യ സുരക്ഷിതത്വ പദ്ധതികളിൽ ഇടം നേടാനാകാതെ പോയ ഹതബാഖ്യരാണ് ഇക്കൂട്ടർ. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പ്രാദേശിക ചാനലിലെ ജീവനക്കാരനാണ് നിസാർ. 37 വയസ്സുകാരനായ നിസാർ ഏറെക്കാലമായി ഓൺലൈൻ മീഡിയ വിഷ്വൽ എഡിറ്ററാണ്. ഇരുവൃക്കകളും തകരാറിലാകുകയും ഹൃദ്രോഗം പിടിപെടുകയും ചെയ്ത് തൊഴിൽ ചെയ്യാൻ പോലുമാകാതെ നിസ്സഹായനായ അവസ്ഥയിലായിരിക്കുകയാണ് ഇദ്ദേഹം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണി കൂടിയാണ് ഇദ്ദേഹം. വൃക്ക മാറ്റിവെക്കുന്നത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ അസുഖത്തിനുള്ള ചികിത്സ. ഇതിനായി 40 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വരുന്നത്. നിസാർ എന്ന സാധാരണക്കാരനായ മാധ്യമ പ്രവർത്തകന് സ്വപ്നം കാണാനാകാത്ത ചികിത്സാ ചിലവാണ് ഇത്. അതിനാൽ തന്നെ ജീവിതം അകലെയാണ്, അടുത്തുണ്ട് മരണം എന്ന ശീർഷകത്തിൽ നിസാർ ഉൾപ്പെടുന്ന മാധ്യമ സ്ഥാപനം വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി ഫണ്ട് സമാഹരണം നടത്തി വരുന്നുണ്ട്. എന്നാൽ അനുദിനം ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുന്ന നിസാറിന്റെ ചികിത്സ നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നാണ് ഡോക്ടർമാരുടെ ഭാഷ്യം. നാം ഓരോരുത്തരുടെയും ജീവൽ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് പരിഹാരം തേടിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ജീവിതത്തിലേക്ക് തിരിച്ചുവരാനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. സഹായിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവും കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ്. നിസാറിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നതിനായി ഇതിനോടൊപ്പം നൽകിയിരിക്കുന്ന അക്കൗണ്ടിലേക്ക് നമ്മളാലാവുന്ന ഒരു സഹായം ഇന്ന് തന്നെ കൈമാറാം. കരുണ പറ്റിയിട്ടില്ലാത്ത കരങ്ങൾ ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പട്ടെ. ഒപ്പം ഒരു മാധ്യമ പ്രവർത്തകനിലൂടെ ഒരു നാടിന്റെ ആകെയും. ന്യൂസ് ഡെസ്ക്, D4 ന്യൂസ്, വളാഞ്ചേരി.